നമുക്ക് ഓരോരുത്തർക്കും ജൽബുൽ മൻഫഅതി ദഫ്ഉൽ മദറ, ഉപകാരം സ്വീകരിക്കാനും ഉപദ്രവം തടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ അയൽപക്കക്കാരോടും ഇങ്ങനൊരു കടപ്പാടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അയൽപക്കത്തിന്റെ സംഭവം പഠിപ്പിക്കുന്ന ഹദീസുകളിൽ കൊണ്ടുവന്നത് അർബഊന ദാറൻ അമാമക, ആരാ അയൽപക്കം, നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് നോക്കിയാലുള്ള 40 വീടുകൾ. വർബഊന ദാറൻ വറാഅക, നിങ്ങളുടെ പിന്നിലെ 40 വീടുകൾ. വർബഊന ദാറൻ അൻ യമീനിക, നിങ്ങളുടെ വലതു ഭാഗത്ത് 40 വീടുകൾ. വദ അർബഊന ദാറൻ അൻ യസാരിക, ഇടതു ഭാഗത്തെ 40 വീടുകൾ. ഇതൊക്കെ അയൽപക്കമാണ്. അത്ര കല്യാണത്തിന് വിളിക്കുകയാണെങ്കിൽ മിനിമം അല്ലെ, മംഗലം എന്നല്ലേ പറയാം ഇവിടെ. മംഗലത്തിന് വിളിക്കുകയാണെങ്കിൽ വലിയ പരിപാടിയായിട്ട് ഉദ്ദേശിക്കാൻ മിനിമം അയൽപക്കങ്ങളെ വിളിക്കണം. അപ്പൊ എത്രയായി? 160 വീടുകളായി. നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള 40, വീടിന്റെ ബാക്കിലുള്ള 40, വീടിന്റെ വലതു ഭാഗത്തെ 40, ഇടതു ഭാഗത്തെ 40 വീടുകൾ. 160 വീടുകൾ നമ്മുടെ അയൽവാസികളാണ്. തുടങ്ങി 160 ആളും വിളിക്കാൻ പറ്റില്ല, അതിൽ ഏറ്റവും അടുത്തുള്ള ആളുകളോട് കടപ്പാടുണ്ട്. ആ 40-ാമത്തെ വീട്ടുകാരന്, ആ വീട്ടുകാരന്റെ 40 വീട് മുമ്പിൽ, അയാളുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും മുന്നിലും പിന്നിലുള്ള 40 വീട്. അത് കഴിഞ്ഞാൽ ആ 40-ന്റെ എൻഡിൽ കിടക്കുന്ന ആ വീട്ടുകാരന്റെ മുമ്പിലെ 40. ഓരോ വീട്ടുകാർക്കും ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിന്റെ വിസ്തൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മുടെ വാർഡുകൾ, രാജ്യങ്ങൾ വരെ ഇതിന്റെ ഉള്ളിൽ വരും. അങ്ങനെ വന്നാൽ ദുനിയാവിൽ ഹഖുൽ ജിവാർ, അയൽപക്കത്തിന്റെ കടപ്പാടില്ലാത്ത ഒരു വീടും അള്ളാഹുവിന്റെ ഭൂമിയിൽ ഉണ്ടാവില്ലെന്നാണ്. ഓരോരുത്തരും 40 വീട് കണക്കാക്കിയാൽ ഒരു പഞ്ചായത്ത് മുഴുവനായില്ല, ഒരു ജില്ല മുഴുവനായില്ല. നമ്മളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നവരല്ലേ. 40 വീടുകൾ സുരക്ഷിതത്വം അള്ളാഹുവിന്റെ ഭൂമിയിൽ ഉണ്ടാവും. അതാണ് ഇതിന്റെ അത്ഭുതം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തേക്ക് ഒരാൾ വരുന്നു, അയൽവാസിയുടെ ഉപദ്രവം പരാതി പറയാൻ വന്നതാണ്. യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ നസൽതു ഹർറത ബനീ ഫുലാൻ, ഞാൻ ഇന്നാലിന്ന ഗോത്രക്കാരുടെ അവർ താമസിക്കുന്നിടത്ത് ഇറങ്ങി താമസിച്ചു നബിയെ അവിടെ ഒരു വീട് വെച്ചു. നബിയേ, എന്റെ ഏറ്റവും അടുത്ത വീട്ടുകാരൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്ന ആളാണ്. തങ്ങളോട് വന്ന് പരാതി പറഞ്ഞു നബി തങ്ങളോട്. മഹല്ല് കമ്മിറ്റികൾ ഏറ്റെടുക്കൂലേ? ഏറ്റെടുക്കണം എന്നാണ്. അയൽപക്ക വിഷയങ്ങൾ, അയൽപക്ക തർക്കങ്ങൾ ഉമ്മത്തിന്റെ ബാധ്യതയാണ് പരിഹരിക്കൽ. ഉമ്മത്തിന്റെ ബാധ്യതയാണ്. വീടിന് സ്ഥലം കൊടുക്കൂ, അല്ലെങ്കിൽ വഴിക്ക് സ്ഥലം കൊടുക്കില്ല, അല്ലെങ്കിൽ വഴി തടസ്സം ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഉപദ്രവം ചെയ്യുന്നുണ്ട്, നാട്ടുകാരിറങ്ങേണ്ട വിഷയമാണെന്ന അയൽപക്കങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അത് കേവലം ഒരു വ്യക്തി മാത്രമല്ല. മുത്തുനബിയോട് പരാതി പറയുന്നു, നബിയേ, ഇന്നീ നസൽതു ഹർറത ബനീ ഫുലാൻ, ഞാനിവിടെ ഒരു ഗോത്രക്കാരുടെ അടുത്ത് താമസിക്കാൻ വന്ന ആളാണ്. എന്റെ അടുത്ത വീട്ടുകാരനാണ് നബിയെ ഏറ്റവും എന്നെ ബുദ്ധിമുട്ടാക്കുന്നത്. ഇത് പറഞ്ഞപ്പോ നബി ഞങ്ങൾ എന്താണ് ചെയ്തതെന്നറിയുമോ? പരിശുദ്ധ റസൂൽ പകൽഭരായ രണ്ട് സുഹാബിമാരെ പറഞ്ഞയച്ചു ഹബീബിന്റെ പള്ളിയിലേക്ക്. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണിത്. മഹാനായ അബൂബക്കർ തങ്ങളെയും ഉമർ തങ്ങളെയും പള്ളിയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് മസ്ജിദിന്റെ വാതിലുക്കൽ നിന്ന് വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ. ശുദ്ധീകരിക്കുന്നവരൊരു ഭാഗത്ത്, ഉണർന്നവർ മറ്റൊരു ഭാഗത്ത്, പള്ളിയിലേക്ക് വരികയും പോകുന്നതും ചെയ്യുന്ന മുഴുവൻ ആളുകളും കേൾക്കെ, മഹാന്മാരായ പ്രഗത്ഭരായ ഹബീബ് കഴിഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് മഹാന്മാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരും വിളിച്ചു പറയുകയാണ്, അലാ അറിയണേ, ഇന്ന അർബഈന ദാറൻ ജാർ, 40 വീട്ടുകാര് നിങ്ങളുടെ അയൽവാസികളാണ്. ലാ യുഅ്മിനു മൻ ലം യഅ്മൻ ജാറുഹു ബവായിഖ, നിങ്ങള് നിങ്ങളുടെ അയൽപക്കക്കാരനെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾ മുഅ്മിനല്ല, നിങ്ങൾ വിശ്വാസിയല്ല.
നിങ്ങളുടെ അയൽപക്കക്കാരന് നിങ്ങൾ കാരണം പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈമാനുള്ള ആളല്ല. നിങ്ങൾ നിസ്കരിച്ചാലും നോമ്പ് നോച്ചാലും നിങ്ങളുടെ അയൽപക്കക്കാരനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈമാനില്ലേ? അറിയണേ എന്ന 40 വീട്ടുകാർ നിങ്ങളുടെ അയൽപക്കക്കാരാണ്, അയൽപക്കക്കാരാണെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നമ്മുടെ വിഷയം നമുക്ക് ചുറ്റും 40 വീടുകൾ എന്ന് തിരഞ്ഞെടുക്കാൻ കാരണം. ഇതൊരു ദീനിന്റെ കാഴ്ചപ്പാടാണ്. സിദ്ദീഖ് തങ്ങളോടും ഉമറന്നവരോടും വിളിച്ചു പറയാൻ പറയുന്നു റസൂലുള്ളാഹി തങ്ങളെ, ഇത് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന് നൽകിയ വസ്വിയത്താണ്. അയൽവാസി നല്ലവരാകാം, ചീത്തയുള്ളവരാകാം. നമ്മുടെ അയൽവാസി നല്ലവരാണെങ്കിൽ ആ നല്ല അയൽവാസി കാരണം യഹ്ഫളുല്ലാഹു ബിഹി മിഅത ബൈതിം മിൻ ജിറാനിഹി. മഹാന്മാരായ ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ, സ്വഹാബികളായ ആളുകൾ, അവരുടെ അഥറുകളിൽ കാണാൻ കഴിയും. അവർ പറയാണ്, സ്വാലിഹായ ഒരു അയൽവാസി, ഒരു നല്ല മനുഷ്യൻ ഒരു നാട്ടിലേക്ക് വന്ന് ഒരു വീട് വെച്ച് താമസിച്ചാൽ ആ നല്ല മനുഷ്യൻ കാരണം 100 വീട്ടുകാർക്ക് അല്ലാഹു നന്മ ചെയ്യും. ചുറ്റുവട്ടത്തുള്ള 100 വീട്ടുകാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യും ഒരാൾ കാരണം, ഒരു സ്വാലിഹായ മനുഷ്യൻ കാരണം. അയൽവാസി മോശമായെങ്കിൽ അത് വലിയ നഷ്ടം തന്നെ. തങ്ങൾ ദുആയരക്കാറുണ്ട്, റബ്ബേ മോശക്കാരനായ ഒരു അയൽവാസിയെ തരരുതേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂഇ ഫീ ദാരിൽ മുഖാമ ഫഇന്ന ജാറൽ ബാദിയതി യതഹവ്വലു. നബിയേ, നബി തങ്ങൾ പറയാണ്, അല്ലാഹുവേ സ്ഥിരം താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മോശക്കാരനായ അയൽവാസിയെ തരരുതേ റബ്ബേ. സ്ഥിരതാമസം, നമ്മള് ഒരു യാത്ര പോയതാണ്, താൽക്കാലികം 2 ആഴ്ചത്തേക്ക് നിൽക്കുകയാണ്, അതിനെക്കുറിച്ചല്ല. താൽക്കാലിക സ്ഥാനങ്ങളിലുള്ള താമസത്തെ സ്ഥലത്തുള്ള അയൽവാസികൾ അവരൊക്കെ നീങ്ങിപ്പോയേക്കും. സ്ഥിരം താമസിക്കുന്നിടത്ത് ദ്വാരക്കണം എന്നാണ്. അയൽവാസി വീട് വിട്ട് പോകണമെന്നാവില്ല എന്റെ ഉദ്ദേശം. ആ അയൽവാസിയുടെ സ്വഭാവം നന്നാവണേ, ആ മനുഷ്യനെ നന്നാക്കി കൊടുക്കണേ. സ്വാലിഹാണെങ്കിൽ 100 വീട്ടുകാർക്ക് ഉപകാരം. മരിച്ചു കഴിഞ്ഞാൽ ഖബറിലും അങ്ങനെയാണെന്ന, തൊട്ടടുത്തുള്ള അയൽവാസി സ്വാലിഹാണെങ്കിൽ ഇപ്പുറത്തെ ഖബറിലെ ആൾക്ക് അതിന്റെ ഒരു സുഗന്ധം കിട്ടുന്നതാണ്. തൊട്ടപ്പുറത്തുള്ള മോശക്കാരനാണെങ്കിൽ അതിന്റെയൊക്കെ ഒരു ചെറിയ അലയൊലികളൊക്കെ ഇങ്ങോട്ടും കേൾക്കും. നബിതങ്ങളോട് ചോദിച്ചതാ, നബിയേ ഖബറിൽ അയൽവാസി നന്നാകുന്നത് നല്ലതാണോ? തങ്ങൾ ചോദിച്ചു തിരിച്ചൊരു ചോദ്യം, സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിച്ചിരിക്കുമ്പോ അയൽവാസി നന്നായ നല്ലതാണോ? എന്നാ ഖബറിലും അങ്ങനെയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു സുഹബത്ത്, സജ്ജനങ്ങളുടെ സുഹബത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹുവിനോട് ആദ്യമായി അയൽപക്കം വേണം, അയൽപക്കം നന്നാവണം എന്ന് അല്ലാഹുവിനോട് ചോദിച്ച ഒരു സംഭവം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ആ ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല, ആസിയാ ബിവി റളിയല്ലാഹു അൻഹാ, ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയാ ബിവി റളിയല്ലാഹു അൻഹാ, ആസിയാ ബിൻതു മുസാഹിം. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة. ആയത്താണ് ഇതിന്റെ തെളിവ്. എന്താ ഇതിൽ ഇത്ര തെളിവ്? സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു ഉദാഹരണം വെച്ചിട്ടുള്ള ഈമാനിന്റെ പ്രതീകമാണ് മഹദിയായ ആസിയ ബിവി റളിയല്ലാഹു അൻഹാ. അങ്ങോട്ട് കാണാം.